السلام عليكم ورحمة الله وبركاته. പ്രിയ കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, തലയിൽ പേന അധികരിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ തലയിലൊക്കെ പേനുണ്ടായിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പേന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ ഒക്കെ പേന അധികരിച്ചിട്ട് നമ്മൾ മക്കളെ, പെൺകുട്ടികളൊക്കെയാണ് കൂടുതൽ, കാരണം അവരുടെ മുടി കൂടുതലുണ്ടാവുമല്ലോ. അപ്പം മുടിയൊക്കെ വെട്ടിയിട്ട് എന്തെല്ലോ അലങ്കോലായിരിക്കും. ചില കുട്ടികളുടെയൊക്കെ തലയിൽ വിറണായിട്ടുണ്ടാവും, മുറിയായിട്ട്. ഈ പേനാണ് അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ്. അപ്പോൾ പേന് അധികരിച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുണ്ടായ വല്ല മാർഗങ്ങളും ഇമാമിങ്ങൾ പറയുന്നുണ്ടോ? ഇമാമിങ്ങൾ പറയാത്ത മാർഗങ്ങൾ എന്താ? ലോകത്തെല്ലാ വിഷയങ്ങളും മനുഷ്യന്മാർക്ക് വേണ്ടൊക്കെ ഇമാമിങ്ങൾ പറയും. അത് കണ്ടെത്തുന്നിടത്താണ് നമ്മൾ മിടുക്ക്. ലോകത്തെന്തെല്ലാം അറിവുകളുണ്ട്, ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അല്ലേ അത് മനസ്സിലാകാം, എല്ലാത്തിനും പരിഹാരം ഇസ്ലാം വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇന്നതുപോലെ പേന അധികരിച്ചവർക്കും പരിഹാരം ഒന്നല്ല, പല രൂപത്തിലുണ്ട്. കാരണം ഒന്നല്ലാതെ പല രൂപത്തിലും പറയാനുള്ള കാരണം എന്താ? ചിലത് ചില ആളുകൾക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ വസ്തു ആ തലയിൽ അലർജി ഉണ്ടാക്കും, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അല്ല, ചിലപ്പോൾ അതെല്ലാവർക്കും സുതാര്യമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിസ്ക്കായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും, പലതും ഉണ്ടാകും. നമുക്ക് പറ്റാവുന്നതൊക്കെ നമുക്ക് എടുത്തു നോക്കാം. ഇമാം മൂസദ്ദമീരി റഹിമഹുള്ള വലിയ ഫക്കീഹും ഷാഫിഹി മദ്ഹബിൽ അറിയപ്പെട്ട ഫക്കീഹും ഒക്കെയാണ്. എട്ടാം നൂറ്റാണ്ടിലെ മഹാനവരുടെ ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര, ജീവികളെപ്പറ്റി പറയുന്ന കിതാബാണ്, നാല് വള്ളത്തിൽ. ഇതിൻ്റെ മൂന്നാം വള്ളത്തിൽ പേനിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് പേന്. പേനിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഖവാസു എന്നൊക്കെ പറഞ്ഞിട്ട് പേന്, ആ പേന് ഒരാളുടെ മുടി എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ടായിരിക്കും പേന്. വെള്ള നിര വന്ന മുടിയാണെങ്കിൽ ആ പേനൊക്കെ വെള്ള നിറത്തിൽ വരും. അതല്ല, ഈ എൻ്റെ ചുവപ്പ് കളറിലുള്ള വിദേശികളുടെ ചില ആളുകളുടെ തല കണ്ടില്ലേ, അങ്ങനത്തെ രൂപത്തിലുള്ള മുടിയാണെങ്കിൽ ആ രൂപത്തിലുള്ള കളറിലെ പേനായിരിക്കും. കറുപ്പ് അതിൻ്റെ മുടിയാണെങ്കിൽ അതിൻ്റെ പേനായിരിക്കും. പേനിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. പേനിങ്ങനെ അത് കളർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ എൻ്റെ ഈ പറയുന്ന പേന് കൊണ്ട് എൻ്റെ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, പേന് തലയിൽ അധികരിച്ചു കഴിഞ്ഞാൽ, അവിടെ പറയുന്നു ഒരു മാർഗം, അങ്ങനെ ഇതിൻ്റെ 541-ാമത്തെ പേജിൽ ഒരു പെണ്ണ്, അവിടെ പെണ്ണ് എന്ന് പറയാൻ കാരണം സ്ത്രീകളിലാണ് കൂടുതൽ പേനുണ്ടാകുക എന്ന് കരുതിയിട്ടായിരിക്കും. അത് കരുതിയാണ്ട് അവരിലേ ഉണ്ടാവുള്ളൂ, പുരുഷന്മാരിലുണ്ടാവുള്ളൂ ഇല്ല എന്നൊന്നും അർത്ഥമല്ല കേട്ടോ. കൂടുതൽ കാരണം അവർക്കാണ് കൂടുതലും മുടിയും ഒക്കെ ഉണ്ടാകുക. പുരുഷന്മാരിതൊക്കെ ഇപ്പോൾ ഏകദേശം ഒക്കെ വേണ്ടി നോക്കിയാൽ കിട്ടും. പിന്നെ അതല്ല, അവർക്കുണ്ടെങ്കിൽ തന്നെ അവർക്കത് മുടി ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് പരിഹാരങ്ങളൊക്കെ പറയാൻ കഴിയും. സ്ത്രീകൾക്കാണല്ലോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുക. ഏതായാലും അല്ലാഹു അലം എന്താറില്ല, അങ്ങനെയാണ് ഇബാറത്തു വന്നത്. വൈനു ഖസലത്തിൽ മർഅത്തു, അതെഴുതിയാണ്ട് സ്ത്രീക്ക് ഏത് പറ്റുള്ളൂ, പുരുഷന്മാർക്ക് പറ്റൂല എന്നൊന്നുമില്ല. വൈനു ഖസലത്തിൽ മർഅത്തു, ഒരു പെണ്ണ് കഴുകുകയാണ്. എന്ത്? ഉസൂല ശരിഹ, ആ അവളുടെ മുടി, മുടിയെന്ന് പറഞ്ഞാൽ ഉസൂല് ഷാരിയാണ് മുടിൻ്റെ അത് എല്ലാം മൊത്തത്തിലായിട്ട്. ബിമാ ഇസ് സിൽക്ക്, സിൽക്ക് വെള്ളം കൊണ്ട് എന്നാണ്. സിൽക്ക് അല്ല, ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിട്ടും. അപ്പോൾ അതിൻ്റെ വെള്ളം, ബീട്രൂട്ട് വെള്ളം. ബിമാ ഇസ് സിൽക്ക്, സിൽക്ക് വെള്ളം കൊണ്ട് അവൾ തല കഴുകുക. കഴുകിക്കഴിഞ്ഞാൽ മന അൽ കംല, പേനെ തടയും. അതെന്താവും? പേനെ തടയും. ആ പേന ഒഴിവായി കിട്ടും. ഒരു മാർഗം പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ പറഞ്ഞു വദ്ദുഹുനുൽ കുർത്തും, കുർത്തുമിൻ്റെ എണ്ണ എന്നാണ് പറഞ്ഞത്. കുർത്തുമിൻ്റെ എണ്ണ ചന്താമരം, അതുപോലെ തന്നെ കാർത്ത വിത്ത്, ഒരു വിത്താണ്, ഒരു സൈസ് വിത്ത്, ഒരു വിത്ത്. അത് വാങ്ങാൻ കിട്ടും, മേടിക്കാൻ കിട്ടും. അപ്പോൾ കുർത്തുമിൻ്റെ ആ വിത്ത് ഇട്ടിട്ടുണ്ടാക്കുന്ന എണ്ണ, അതെന്ത് ചെയ്യുക? ഇതാ ദുഹിന ബിഹി ഇൻസാനുൻ, അതിനെ എണ്ണയാക്കിയിട്ട് തേക്കുക തലയിൽ ഒരു മനുഷ്യൻ. അവിടെ അവിടെ ഇൻസാൻ തന്നെ പറഞ്ഞു, ആണും പെണ്ണൊക്കെ പെടും. എന്തു ചെയ്തു? ഈ പറയുന്ന എൻ്റെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മാത്ത കംലുഹു,
പേന് ചത്തന്നെ പോകുന്നു, നേരത്തെ പേന് ഒഴിവായി പോകുന്നതാണ്. ഇവിടെ പറഞ്ഞെന്താ, പേന് ചത്തു പോകും, പേനുണ്ടാവില്ല. പിന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ അതും ബുദ്ധിമുട്ടാണോ? എന്നാ അടുത്തൊരു മാർഗം, വ ഇൻ ഉസിലൽ ബദനു ബി ഹല്ലിൻ, സുർക്ക കൊണ്ട് ശരീരത്തെ, ശരീരത്തിൻ്റെ ഇപ്പോൾ തേപ്പി പറയുന്ന എൻ്റെ തലയിലല്ലേ പേനുണ്ടാകുക, അതിനെ കഴുകപ്പെടുകയാണെങ്കിൽ, ശരീരത്തെ കഴുകപ്പെടുകയാണെങ്കിൽ, വ മാ ഇൽ ബഹരി, അതുപോലെ തന്നെ സമുദ്രവെള്ളം, കടലിലെ വള്ളം, കടപ്പുറത്ത് താമസിക്കണമൊക്കെ നല്ല സുഖമാണ്, കടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്താൽ മതി. അപ്പോൾ പിന്നെ അതിന് നമ്മൾ ഉപ്പ് കലക്കി വെള്ളം പറ്റൂലട്ടോ. ഏതുപോലെ മയ്യത്ത് കുളിപ്പിക്കാൻ നല്ലത് കടലിലെ വെള്ളം നല്ലത് പറയുമ്പോൾ, ഒരാൾ കുളിപ്പിക്കണ വെള്ളത്ത് കുപ്പിട്ട്, വെള്ളത്ത് കുപ്പിടാനല്ല പറഞ്ഞത്, കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളം തന്നെ ആയിരിക്കണം. അത് നമ്മൾ നമ്മളെ വെള്ളത്ത് കുപ്പിട്ട് ആ കടലിലെ വെള്ളമാവുന്നില്ല. സംഗതി ആയാലും കടലിൽ ഉപ്പുണ്ടല്ലോ എന്ന്, ഉപ്പിൻ്റെ ഇതുണ്ടല്ലോ കൂട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കടലിലെ വെള്ളം കൊണ്ടോ അല്ലെ സുർക്ക കൊണ്ടോ ഒക്കെ കഴുകുകയാണെങ്കിൽ കത്തലൽ കമ്പില, അതും പേനെ കൊല്ലും, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതും കഴിയൂല, കാരണം ഇപ്പോൾ ആരാ ഇപ്പോൾ കടപ്പുറത്ത് പോകണിപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്തോ ആവട്ടെ, ഇനി കഴിയൂലേ. ഇനി വേറൊരു മാർഗ്ഗം, ഒരുപാട് മാർഗ്ഗങ്ങൾ പറയണം. വൈദ മുസിഹർ റഉസു, വൈദ മുസിഹർ റഉസു വൽ ബദനു, തലയും ശരീരത്തൊക്കെ തടവുക, നമ്മൾ തടവുക എന്നാൽ തേച്ച് കൊടുക്കുക എന്ന് പറയാം. എന്താണ് ബി ദുഹുനി സിംസിം, സിംസണ് എള്ളെണ്ണ, എള്ളെണ്ണയാണ്, എള്ളെണ്ണ തേക്കുക. അപ്പോൾ തലയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ശരീരത്തിലൊക്കെ എള്ളെണ്ണ തേച്ചാൽ എന്താകും, മന അൽ കംല മിനർ റഅ്സി വസ്യാബി, വസ്ത്രത്തുനിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന തലയിൽ നിന്നൊക്കെ പേന് ഒഴിവായി കിട്ടും. അപ്പോൾ പിന്നെ അതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളേതായാലും തലയിൽ എണ്ണ ഇടുമല്ലോ, പല രൂപത്തിലുള്ള എണ്ണയും പല ആളുകളുടെയുണ്ട്. അപ്പോൾ എള്ളെണ്ണ ഉപയോഗിച്ചാൽ മതി, പേൻ്റെ ശല്യമുള്ളൂല്ലേ, എന്നാ എന്താവും, പേനുണ്ടാവില്ല എന്നും ഇമാം മുസദ്ദമീർ തങ്ങൾ ഹയാത്തുല്ലാഹി അൽ കുബ്രയിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കാൻ പറ്റും. അള്ളാഹു അലം ബിസ്വാബ്.